നമസ്കാരം. ഇസ്രായേലും പാലസ്തീനും തമ്മിലുണ്ടായിരുന്ന കലാപം ഏതാണ്ടൊരു സമാധാനത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ലോകം കേട്ട ഈ ആഴ്ചയിൽ കേട്ട സന്തോഷകരമായ ഒരു വാർത്ത അതാണ്. കഴിഞ്ഞ 11 ദിവസങ്ങൾ നീണ്ട മിസൈൽ ആക്രമണങ്ങളും യുദ്ധ സാഹചര്യങ്ങളുമൊക്കെ ലോകത്ത് നാം കേട്ടത് അനേകം ഭീതികരമായ ദുഃഖകരമായ വാർത്തകളാണ്. ഇസ്രായേലിൻ്റെ പട്ടാളവും ഗാസയിലെ സായുധ സൈന്യമായ ഹമാസും തമ്മിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ എത്രയോ മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞുപോയി. പലസ്തീനിൽ മാത്രം ഏതാണ്ട് 250 ആളുകളാണ് മരണപ്പെട്ടത്. ഇസ്രായേലിൻ്റെ തീവ്രമായ ആക്രമണത്തിൽ 65 കുട്ടികളുൾപ്പെടെ 250 ആളുകൾ പാലസ്തീനിൽ കൊല്ലപ്പെട്ടു. ഹമാസിൻ്റെ ആക്രമണത്തിൽ ഇസ്രായേൽ ഏതാണ്ട് 20 കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണമുണ്ട്. കുറേ മനുഷ്യരുടെ, ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടായിരുന്ന കുറേ മനുഷ്യരുടെ ജീവൻ നായാടി എന്നതിനപ്പുറം ഈ യുദ്ധം എന്തു നേടി എന്നൊരു ചോദ്യം ലോകത്തിൻ്റെ മുന്നിലുണ്ട്. ഇസ്രായേൽ പാലസ്തീൻ വിഷയം നമുക്കറിയാം. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി, ഏതാണ്ട് 100 ചരിത്രം തന്നെയുണ്ട് ഈ സംഘർഷങ്ങൾക്കെല്ലാം. സമീപകാലത്തിനിടയിൽ ഇസ്രായേൽ പട്ടാളത്തിനും ഹമാസിനും ഇടയിൽ നടന്ന ഏറ്റവും വലിയ സംഘർഷമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഈ സമാധാനത്തിന് ശേഷം ഗാസയിൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്നു, ഇസ്രായേലിൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്നു. ഗാസയിലെ ആളുകൾ ഹമാസിൻ്റെ വിജയത്തെ അല്ലെങ്കിൽ പാലസ്തീൻ്റെ വിജയമായി ഇതിനെ ആഘോഷിക്കുന്നു. ഇസ്രായേൽ പട്ടാളം അവരുടെ വിജയമായി ഇതിനെ ആഘോഷിക്കുന്നു. സത്യത്തിൽ ഇവിടെ ആരാണ് വിജയിച്ചത്? ആരാണ് പരാജയപ്പെട്ടത്? നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ പതിറ്റാണ്ടുകളായി ലോകം കേൾക്കുന്നൊരു വിഷയമാണ് ഇസ്രായേൽ പാലസ്തീൻ വിഷയം. നമുക്കറിയാം, ഏതാണ്ട് 1 ലോകമഹായുദ്ധകാലത്ത് ഓട്ടോമാൻ ചക്രവർത്തിയുടെ പതനത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ അധികാരത്തിലുണ്ടായിരുന്ന ഈ സംഘർഷ പ്രദേശത്ത് പിൽക്കാലത്ത്, ഏതാണ്ട് പ്രത്യേകിച്ചും 2 ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ ഏകാധിപതിയായിരുന്ന ഹിറ്റ്ലർ ജൂതന്മാർക്കെതിരെ അവരുടെ വേട്ട നടത്തുന്ന സമയത്ത്, ജൂതന്മാർക്കെതിരെ നരനായാട്ട് നടത്തുന്ന സമയത്ത് യൂറോപ്പിൽ നിന്നും 1000 ജൂതന്മാരാണ് പലായനം ചെയ്തത്. അവരവരുടെ അഭയസ്ഥാനമായി കണ്ടത് ഈ സംഘർഷ പ്രദേശമാണ്, മിഡിൽ ഈസ്റ്റിലെ ഈ സംഘർഷ പ്രദേശമാണ്. അവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന ആളുകളിൽ ഭൂരിപക്ഷവും അറബ് ജനതയായിരുന്നു. പിന്നീട് അവിടുത്തെ ന്യൂനപക്ഷമായിരുന്ന ജൂതന്മാർ 2 ലോകമഹായുദ്ധകാലത്തെ കിരാതമായ ജൂതവേട്ടയെ തുടർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുകയും അങ്ങനെ അവിടെ ജൂതജനസംഖ്യ കൂടി വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ജൂതന്മാരും അറബ് ജനതയും തമ്മിലൊരു യുദ്ധമുണ്ടാവുകയും അതുപോലെ അവിടെ നിലവിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ ഒരു സമരമുണ്ടാവുകയും അങ്ങനെ മൊത്തത്തിൽ സംഘർഷഭരിതമായൊരവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അറബ് ജനതയെ സംബന്ധിച്ച് അവരുടേതായ ഭൂമിയിലേക്ക് ജൂതന്മാർ വന്നു കയറിയിരിക്കുന്നു. ജൂതന്മാരെ സംബന്ധിച്ച് അവരുടെ പൂർവികന്മാരുടെ ഭൂമിയായിരുന്നു അത്. അവരവിടെ നിന്നും പല കാരണങ്ങളാൽ, പലതരത്തിലുള്ള അധിനിവേശങ്ങളാൽ, പലതരത്തിലുള്ള ജൂതവേട്ടകളാൽ പലായനം ചെയ്യപ്പെട്ടവരാണ്. അങ്ങനെ പരിഹരിക്കാൻ വളരെ പ്രയാസമുള്ള ചരിത്രപരമായ അനവധി കാരണങ്ങളുള്ള വളരെ വലിയൊരു സങ്കീർണമായ പ്രശ്നമാണ് അന്ന് തൊട്ട് ഇന്നോളം ഈ ജൂത മുസ്ലിം സമൂഹത്തിനിടയിലുള്ളത്. അതിന് മതപരമായ, വംശീയമായ, രാഷ്ട്രീയമായ അനവധി കാരണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അറബ് ജനതയ്ക്ക് ഒരിക്കലും ജൂതന്മാരെ അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ ജൂതന്മാരെ സംബന്ധിച്ച് അവരുടെ ജന്മഗൃഹമായിട്ട് അവർ കരുതുന്ന, അവരുടെ പൂർവികരുടെ മണ്ണായിട്ട് അവർ കരുതുന്ന ഈ ഭൂമിയിൽ നിന്നും മറ്റൊരിടത്തേക്കും പോകാനുമില്ല. പക്ഷേ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഏതായാലും ഈ 11 നീണ്ടുനിന്ന ഈ സംഘർഷത്തിന് അയവ് വരുത്തുന്നതിൽ ഈജിപ്തിൻ്റെയും അമേരിക്കയുടെയും ഐക്യരാഷ്ട്രസഭയുടെയും ഒക്കെ ഇടപെടലുണ്ടായി, സമ്മർദ്ദമുണ്ടായി, ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദമുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഐക്യരാഷ്ട്രസഭ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 2 ലോകമഹായുദ്ധകാലത്ത് തന്നെ ഒരു സമാധാന ഉടമ്പടി മുന്നോട്ട് വച്ചിരുന്നു. അതിൽ പറഞ്ഞത് ഇസ്രായേലിന് കുറച്ച് ഭാഗം, പാലസ്തീനിന് കുറച്ച് ഭാഗം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണുണ്ടായിരുന്ന ഈ ജെറുസലേം എന്ന് പറയുന്ന, ജൂതന്മാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും, ഈ സെമിറ്റിക് മതവിഭാഗങ്ങളെല്ലാം അവരുടെ വിശുദ്ധ സങ്കേതമായി കരുതുന്ന, അവരുടെ ആരാധനാലയങ്ങളൊക്കെയുള്ള ജെറുസലേം എന്ന് പറയുന്ന വളരെയധികം കോൺഫ്ലിക്റ്റുള്ള, വളരെയധികം സംഘർഷത്തിന് സാധ്യതയുള്ള, എല്ലാവരും എല്ലാ വിഭാഗങ്ങളും അവകാശമുന്നയിക്കുന്ന ജെറുസലേം പോലെയുള്ള അതിനെ ഒരു ഇൻ്റർനാഷണൽ സിറ്റിയായിട്ട് വെച്ചുകൊണ്ട്
പാലസ്തീനും ഇസ്രയേലിനും അവരുടേതായ പ്രദേശങ്ങൾ നൽകുക എന്ന ഒരു സമാധാന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് മുന്നോട്ട് വെച്ചിരുന്നു. ഇസ്രയേൽ അത് സ്വീകരിച്ചപ്പോൾ പാലസ്തീൻ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അറബ് രാജ്യങ്ങളുടെ സഹായത്തോടെ പാലസ്തീൻ അത് എതിർക്കുകയാണ് ചെയ്തതെന്ന് നമുക്കറിയാം. പാലസ്തീനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലും ഇസ്രയേലിനെ അവിടെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ലോകത്തിന് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ ഇനിയും ഉൾക്കൊള്ളാൻ ഈ അറബ് രാജ്യങ്ങൾ തയ്യാറല്ല. അവരെ സംബന്ധിച്ച് അവരുടെ മണ്ണാണ്. അവരെ എങ്ങനെ കുറ്റം പറയുമെന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ച് അവരുടെ മണ്ണാണ്. അവരുടെ മണ്ണിലേക്ക് പല തരത്തിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടു എന്നൊരു ജനത അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കും? ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിൽക്കുമോ പാലസ്തീൻ്റെ ഭാഗത്ത് നിൽക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇസ്രയേൽ 1948 ബ്രിട്ടീഷുകാർ ആ പ്രദേശം വിട്ടുപോയതിനു ശേഷം അവരൊരു രാജ്യം സ്ഥാപിക്കുകയും അവർ മുഴുവൻ അറബ് രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ പാലസ്തീന് പിന്തുണ നൽകിയ എല്ലാ സായുധ ശക്തികളുമായിട്ട് യുദ്ധം ചെയ്ത് അവരുടെ രാജ്യത്തെ വ്യാപിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വലിയൊരു അധിനിവേശം ഇസ്രയേൽ ഈ യുദ്ധത്തിനൊടുവിൽ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും 1965 യുദ്ധത്തിൽ വലിയ അധിനിവേശമാണ് ഇസ്രയേൽ സേന നടത്തിയത്. അപ്പോൾ പാലസ്തീനിലെ ആളുകൾ അതിദാരുണമായിട്ട് കൊല്ലപ്പെടുകയും അഭയാർത്ഥികളാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇസ്രയേൽ അത്രമാത്രം കരുത്തുള്ള ഒരു രാജ്യമാണ്. അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഈ ഹമാസ് എന്ന് പറയുന്ന ഗാസയിലെ സായുധ സൈന്യം അതിന് തുനിഞ്ഞപ്പോഴെല്ലാം ഏറ്റവും അധികം ദാരുണമായി കൊല്ലപ്പെട്ടത് പാലസ്തീനികളുടെ പാവപ്പെട്ട മനുഷ്യരാണ്, പാവപ്പെട്ട അറബ് ജനതയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യുദ്ധം കൊണ്ട് ഇവിടെ ഒരു പരിഹാരം അസാധ്യമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ചരിത്രം മുഴുവനുള്ളത്. ഇസ്രയേൽ എന്ന് പറയുന്ന വലിയൊരു സൈനിക ശക്തിയെ, സാങ്കേതികമായും ശാസ്ത്ര പരിജ്ഞാനമെല്ലാമുള്ള ഒരു വലിയ രാജ്യത്തെ, വലിയ രാജ്യമെന്ന് ഉദ്ദേശിച്ചത് ഭൂമിയുടെ വലിപ്പം കൊണ്ടല്ല, ഭൂമിയുടെ വലിപ്പം കൊണ്ട് അവരൊരു വലിയ രാജ്യമല്ല, പക്ഷേ അവരുടെ സാങ്കേതിക സംവിധാനങ്ങളിൽ, അവരുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ അവർ കരുത്തരാണ്. ലോകത്തെ ഏത് വലിയ രാജ്യവുമായിട്ടും യുദ്ധം ചെയ്യാനുള്ള കരുത്ത് അവർക്കുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമാണ്. അതിന് കഴിയുന്നത് എല്ലാ രാജ്യങ്ങളും പാലസ്തീന് പിന്തുണ നൽകിക്കൊണ്ട് ഒരു നയതന്ത്രം രൂപീകരിച്ച് അവിടെ സമാധാന ഉടമ്പടികൾ സ്ഥാപിക്കുക, അർഹമായ മണ്ണ് ഇരു വിഭാഗത്തിനുമായി നൽകുക, രണ്ടു രാജ്യങ്ങളായിട്ട് സമാധാനം സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ ജനതയെ അവരുടെ ജീവിത രീതിയിലേക്ക്, അവരുടേതായ സംസ്കാരത്തിൽ, അവരുടേതായ രീതിയിൽ അവരെ ജീവിക്കാൻ അനുവദിക്കുക എന്നത് മാത്രമാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമ്മൾ ഇസ്രയേലിൻ്റെ പക്ഷം ചേരുന്നതോ പാലസ്തീൻ്റെ പക്ഷം ചേരുന്നതോ അല്ല പ്രധാനം. മറിച്ച് ഈ രണ്ട് ഭാഗത്തുമുള്ള മനുഷ്യരുടെ രണ്ടും യാഥാർത്ഥ്യമാണ്. ഇസ്രയേൽ ഒരു യാഥാർത്ഥ്യമാണ്, പാലസ്തീൻ ഒരു യാഥാർത്ഥ്യമാണ്. പാലസ്തീനിലേക്ക് കുടിയേറിയ ഇസ്രയേലിൻ്റെ പേരിൽ അത് കുടിയേറ്റക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ നമ്മൾ ആ മേഖലയിൽ നിന്നും പൂർണ്ണമായിട്ടും പലായനം ചെയ്യണം, അവരെ കുടിയൊഴിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. അതുപോലെ ജൂതന്മാരുടെ പൂർവികന്മാരുടെ മണ്ണായിരുന്നു അത്, അതുകൊണ്ട് അറബ് ജനത മിണ്ടാതെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അതും സാധ്യമല്ല. പാലസ്തീനിൽ നിലവിൽ ഇസ്രയേലിൻ്റെ അധിനിവേശം അതിരുകടന്നതാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന വലിയ ശക്തി ധാരാളം അധിനിവേശങ്ങൾ ആ പ്രദേശത്ത് നടത്തിക്കഴിഞ്ഞു. അത് ഇനിയും അനുവദിച്ചു കൊടുക്കുക സാധ്യമല്ല. പക്ഷേ ഹമാസിനെ പോലുള്ള സായുധ സംഘങ്ങളെ അതിൻ്റെ പേരിൽ പിന്തുണയ്ക്കാനും കഴിയില്ല. കാരണം അത് വരുത്തി വയ്ക്കുന്നത് പാലസ്തീൻ ജനതയ്ക്ക് കൂടുതൽ നരകമാണ്. പാലസ്തീൻ ജനതയുടെ ദുരിതത്തിലേക്ക് മാത്രമേ ഈ ഹമാസിൻ്റെ ആയുധ ശേഖരവും യുദ്ധവും ഒക്കെ കലാശിക്കുകയുള്ളൂ. അവിടെ സായുധ സൈന്യം, അതുകൊണ്ട് തന്നെ ഹമാസ് എന്ന് പറയുന്ന സായുധ സൈന്യത്തെയോ അവർ നടത്തുന്ന ആക്രമണങ്ങളെ സ്വാതന്ത്ര്യ സമരമെന്ന് വിളിക്കാൻ നമ്മൾ തയ്യാറല്ല. പക്ഷേ പാലസ്തീനിലെ ജനതയോടൊപ്പം നിൽക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ജവഹർലാൽ നെഹ്റുവിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ലോകത്തെ അറിയപ്പെടുന്ന ശാസ്ത്ര മഹാപ്രതിഭയായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു കത്തെഴുതിയിരുന്നു. അത് ഇസ്രയേൽ പാലസ്തീൻ വിഷയത്തിൽ ഇന്ത്യയുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഐൻസ്റ്റീൻ ആ കത്ത് നെഹ്റുവിന് എഴുതുന്നത്. അതിൽ നെഹ്റു പറഞ്ഞ ചില നിലപാടുകളുണ്ട്, ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളെ കൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഇസ്രയേൽ പാലസ്തീൻ വിഷയത്തിൽ ജവഹർലാൽ നെഹ്റു എടുത്ത ചരിത്രപരമായ ചില നിലപാടുകളുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ മുഖമുള്ളതാണ്. ഇതിന് ജൂതന്മാരോടും പാലസ്തീനിലെ അറബ് ജനതയോടും ഉണ്ടായിരുന്നത് മാനുഷിക പരിഗണനകളായിരുന്നു. അതായത് ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട്
മാനവികതയുടെയും ജനാധിപത്യത്തിൻ്റെയും കാഴ്ചപ്പാടായിരുന്നു. ആ കാഴ്ചപ്പാടിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം ജനാധിപത്യപരമായ ഏതൊരു സമീപനവും എല്ലാ കാലത്തും പ്രസക്തമാണ്. കാരണം യുദ്ധം കൊണ്ട് ഇവിടെ ഒന്നും നേടിയെടുക്കാൻ കഴിയുകയില്ല. ഒരുപാട് മനുഷ്യരെ കൊല്ലാമെന്നല്ലാതെ യുദ്ധം കൊണ്ടിവിടെ എന്താണ് നേടിയെടുക്കാൻ കഴിയുന്നത്? ഈ അധിനിവേശങ്ങളെ അടിച്ചമർത്താൻ, അധിനിവേശങ്ങളുടെ പേരിൽ ആളുകളെ അടിമകളാക്കുന്നതിനോട് നമുക്ക് എങ്ങനെ യോജിക്കാൻ കഴിയും? അത് ഇസ്രയേലിനെതിരെ പാലസ്തീനും അറബ് രാഷ്ട്രങ്ങളുമായാലും പാലസ്തീനെതിരെ ഇസ്രയേൽ ആയാലും അങ്ങനെ തന്നെ. ജൂതന്മാർക്കും മുസ്ലിം ജനതയ്ക്കും നീതി വേണമെന്നാണ് നെഹ്റു പറഞ്ഞത്. പക്ഷെ അപ്പോഴും പാലസ്തീൻ അറബ് ജനതയുടെ സ്വന്തം മണ്ണാണെന്ന് തുറന്നു പറയുന്നതിൽ അദ്ദേഹത്തിന് അവ്യക്തതയുമുണ്ടായിരുന്നില്ല. 1947 June 13 ജൂതരാഷ്ട്രത്തിന് ഇന്ത്യയുടെ പിന്തുണ നേടിക്കൊണ്ട് ജവഹർലാൽ നെഹ്റുവിന് സുഹൃത്തായ ഐൻസ്റ്റീൻ ഒരു കത്തെഴുതി. ആ വിഷയത്തിൽ നെഹ്റുവുമായിട്ട് ചേരിചേരാ നയം സ്വീകരിച്ചുകൊണ്ട് സമാധാനത്തെക്കുറിച്ചും സഹവർത്തിത്വത്തെക്കുറിച്ചുമാണ് സംസാരിച്ചത്. ഐത്തത്തെ നിയമം കൊണ്ടില്ലാതാക്കാനും ഭരണഘടനാപരമായ നീതിക്ക് വേണ്ടി നിലകൊള്ളാനും ഇന്ത്യ കൈക്കൊണ്ട രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ആകൃഷ്ടനായും അതിനെ പ്രശംസിച്ചുകൊണ്ടുമാണ് ഐൻസ്റ്റീൻ നെഹ്റുവിന് കത്തെഴുതുന്നത്. ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ പരിസരം ഏറെ സംഘർഷത്തിലായിരുന്ന വിഭജന കാലത്തിലാണ് ഈ വിഷയമെന്നതുകൂടി ഓർക്കണം. ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇടപെടാനുള്ള പരിമിതികളിൽ നിന്നാണ് നെഹ്റു ഐൻസ്റ്റീനോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് ഓർക്കേണ്ടതുണ്ട്. പക്ഷെ അപ്പോഴും സയണിസത്തെ ജൂതവിരോധികളും അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളും പാലസ്തീനും ഒക്കെ കാണുന്ന പോലെ അല്ല നെഹ്റു കണ്ടത്. അതുപോലെ ഇസ്ലാമിക വിരോധ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ അധിനിവേശങ്ങളെ പിന്തുണയ്ക്കുന്നവർക്കും മതകഥാപുസ്തകങ്ങളിൽ എഴുതി പിടിപ്പിച്ച തിരുവെഴുത്തുകളുടെ പേരിൽ ജൂതന്മാരെ ജന്മശത്രുക്കളായി കാണുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും ജവഹർലാൽ നെഹ്റു എടുത്ത ആ ജനാധിപത്യത്തിൻ്റെ മഹത്തായ ദർശനത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് അവർ മനസ്സിലാക്കാനും പോകുന്നില്ല. ഇസ്ലാമിക വിരോധം മൂത്ത് ഇസ്രയേലിൻ്റെ അധിനിവേശത്തെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. ജൂതവിരോധം കൊണ്ട് ഹിറ്റ്ലറെ പോലും ശരിവെച്ച് പുകഴ്ത്തുന്നവരുമുണ്ട്. നമ്മൾ ഈ ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നം നടക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള രണ്ട് ഗ്രൂപ്പുകൾ നമ്മുടെ ഈ സൈബർ ഇടങ്ങളിൽ പോലും നമുക്ക് കാണാം. ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ഒരു ഗ്രൂപ്പ്, പാലസ്തീനിലെ ഹമാസിൻ്റെ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു ഗ്രൂപ്പ്. ഞാൻ ആത്യന്തികമായി പറയുന്നത് ഞാൻ പാലസ്തീനോടൊപ്പമാണ്, പക്ഷേ ഹമാസിൻ്റെ സായുധ പോരാട്ടത്തോടൊപ്പമല്ല. ഞാൻ എല്ലാ വിധത്തിലും ഇസ്രയേലിനെതിരെയാണ് എന്ന് അതിൻ്റെ അർത്ഥം ഞാൻ ഹമാസിനെ പിന്തുണയ്ക്കുന്നു എന്നല്ല. പക്ഷേ പാലസ്തീൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ടതുണ്ട്, അവരുടെ മണ്ണ്, അവർക്ക് അർഹതപ്പെട്ട മണ്ണ് അവർക്ക് കിട്ടേണ്ടതുണ്ട്. അത് പക്ഷേ ഒരു സായുധ സൈനിക നീക്കത്തിലൂടെ ആവണമെന്ന് ആഗ്രഹിക്കാൻ കഴിയില്ല. അങ്ങനെ ആഗ്രഹിച്ചാൽ ഇസ്രയേൽ എന്ന് പറയുന്ന വലിയ ശക്തിക്ക് മുന്നിൽ ഒരുപാട് മനുഷ്യജീവൻ നമുക്ക് പൊലിയേണ്ടി വരും. അപ്പോൾ അവിടെ സാധ്യമായത് നയതന്ത്രമാണ്, രാഷ്ട്രീയ തീരുമാനങ്ങളാണ്, ജനാധിപത്യ സമൂഹങ്ങളാണ്, അന്താരാഷ്ട്ര സമൂഹങ്ങളുടെ സമ്മർദ്ദങ്ങളാണ്. ഹിറ്റ്ലറുടെ ജൂതനായാട്ടിൻ്റെ ഏറ്റവും കിരാതമായ ഹോളോകോസ്റ്റിനും എത്രയോ മുൻപ് 1930 നെഹ്റു ജൂതന്മാരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനത ചരിത്രം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം സാഗൂദം പറഞ്ഞിട്ടുണ്ട്. വീടോ അഭയമോ ഇല്ലാതെ യഹൂദന്മാർ ഉപദ്രവിക്കപ്പെടുകയും പലപ്പോഴും പീഡിപ്പിക്കപ്പെടുകയും മരണത്തിന് വിധേയരാകുകയും ചെയ്തുകൊണ്ട് അവരുടെ സ്വത്തും കാത്തുസൂക്ഷിക്കുകയും 2000 ഒരുമിച്ച് ജീവിച്ചുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള സംസ്കാരങ്ങളെയെല്ലാം സൂക്ഷിക്കുകയും ചെയ്തത് ചരിത്രത്തിലെ അത്ഭുതങ്ങളിലൊന്നാണെന്ന് നെഹ്റു ജൂതന്മാരെക്കുറിച്ച് ഓർക്കുമ്പോൾ പറയുന്നുണ്ട്. അദ്ദേഹം എഴുതുന്നു, അവർ പോയ എല്ലായിടത്തും അവരെ ഇഷ്ടപ്പെടാത്തതും അഭികാമ്യമല്ലാത്തതുമായ അപരിചിതരാക്കി കണക്കാക്കി, അപമാനിക്കപ്പെട്ടു, ശകാരിച്ചു, പീഡിപ്പിച്ചു, കൂട്ടക്കൊല ചെയ്തു. യഹൂദനെന്ന വാക്കു തന്നെ വെറുക്കപ്പെടേണ്ടവനെന്നായി മാറി എന്ന് നെഹ്റു പറയുന്നുണ്ട്. ജൂതന്മാർ ചരിത്രത്തിൽ നേരിട്ട കൊടിയ പീഡനങ്ങളെക്കുറിച്ചും അടിച്ചമർത്തലുകളെക്കുറിച്ചും അറിയാമായിരുന്ന നെഹ്റു എന്നിട്ടും എന്തിനാണ് തൻ്റെ സ്നേഹിതനായ ഐൻസ്റ്റീൻ ജൂതരാഷ്ട്ര നിർമ്മാണത്തിൽ പ്രതീക്ഷയോടെ ഇന്ത്യയുടെ പിന്തുണ നേടിക്കൊണ്ടെഴുതിയ കത്തിനോട് നിഷേധാത്മക നിലപാട് സ്വീകരിച്ചതെന്നൊരു ചോദ്യമുണ്ട്. ഉത്തരം വളരെ വ്യക്തമാണ്. പാലസ്തീനിൽ ജൂതരാജ്യം സ്ഥാപിക്കുന്നതിൽ അനിഷേധ്യമായൊരു അന്യായമുണ്ട്. അത് നെഹ്റു വളരെ കൃത്യമായി പറയുന്നുണ്ട്. ജൂതന്മാർക്ക് നൽകാനായി ആ രാജ്യം ശൂന്യവും ജനവാസമില്ലാത്തതുമല്ല. അത് ഇതിനകം മറ്റൊരാളുടെ വീടായിരുന്നു. അവിടെ വസിച്ചു വന്ന പ്രാദേശിക അറബ് ജനത ഭയപ്പെട്ടത് യഹൂദന്മാർ തങ്ങളുടെ വായിൽ നിന്ന് അപ്പവും തങ്ങളുടെ കൃഷിയിടങ്ങളും കൈയടക്കുമെന്നാണ്. ദാരുണമായ ഒരു ദുരന്തത്തെ നെഹ്റു യഥാർത്ഥത്തിൽ മുന്നിൽ കണ്ടു. ഒരു ഭാഗത്ത് യൂറോപ്പിൽ നിന്നും പലായനം ചെയ്യപ്പെട്ട് വന്ന് നിസ്സഹായരായ ജൂത ജനത, മറുഭാഗത്ത് തങ്ങളുടെ നാടും മണ്ണുമെല്ലാം ഈ ജൂതന്മാർക്ക് അടിയറ വെക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട പ്രദേശവാസികളായ അറബ് ജനത.
അവർ തമ്മിലുള്ള ഒരു യുദ്ധം അത്രമേൽ വേദനാജനകമായിരുന്നു. ജൂതന്മാരോടുള്ള എല്ലാ സഹതാപത്തോടും അന്ന് നെഹ്റു സംശയലേശമന്യേ പറഞ്ഞത് പാലസ്തീൻ അവിടുത്തെ അറബ് ജനതയുടെ ഭവനം എന്ന് തന്നെയാണ്. അവിടെ നിന്നും ജൂതന്മാരെ ആട്ടിപ്പായിക്കുന്നതിനോ പാലസ്തീൻ ജൂതരാജ്യമാക്കുന്നതിനോ നെഹ്റു വിയോജിച്ചു. അതായത് അദ്ദേഹം നിലകൊണ്ടത് നിസ്സഹായരായ രണ്ട് മനുഷ്യർക്കും വേണ്ടിയാണ്. ചുരുക്കത്തിൽ നെഹ്റു പറഞ്ഞത് ഏ ബൈ നാഷണൽ അറബ് ജൂയിഷ് പാലസ്തീനെ കുറിച്ചാണ്. വിശാലമായ അർത്ഥത്തിൽ മാനവികോന്മുഖമായി ചിന്തിച്ചാൽ നെഹ്റു പറഞ്ഞത് നീതിയായിരുന്നു. ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ കൂടി പാലസ്തീനെ പിന്തുണയ്ക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനുമപ്പുറം നെഹ്റു ഐൻസ്റ്റീനോട് മറുപടി കത്തിൽ ചോദിക്കുന്നുണ്ട്, ജൂതന്മാരോട് എനിക്ക് വളരെയധികം സഹതാപമുണ്ടെങ്കിലും അറബികളോടും എനിക്ക് സഹതാപം തോന്നുന്നുവെന്ന് ഞാൻ സമ്മതിക്കുന്നു. ജൂതന്മാർ പാലസ്തീനിൽ അതിശയകരമായൊരു പ്രവൃത്തി ചെയ്തുവെന്നും അവിടുത്തെ ജനങ്ങളുടെ നിലവാരമുയർത്തിയെന്നും എനിക്കറിയാം. എന്നാൽ ഒരു ചോദ്യം എന്നെ വിഷമിപ്പിക്കുന്നു. ഈ ശ്രദ്ധേയമായ നേട്ടങ്ങൾക്കെല്ലാം ശേഷം അറബികളുടെ സൗഹാർദ്ദം നേടുന്നതിൽ അവർ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ്? ചില ആവശ്യങ്ങൾക്ക്, അതായത് വിഭജനം, ജൂതരാഷ്ട്രം പോലെയുള്ള കാര്യങ്ങൾക്ക് അവരുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി അറബികളെ നിർബന്ധിക്കാൻ അവർ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇക്കാര്യത്തിൽ നെഹ്റുവിനെ കൂടുതൽ ബോധ്യപ്പെടുത്താൻ ഐൻസ്റ്റീന് കഴിഞ്ഞതുമില്ല. എന്നിരുന്നാലും ഇസ്രയേൽ ഒരു യാഥാർത്ഥ്യമാണെന്ന് നെഹ്റു പറയുന്നുണ്ട്. ഇസ്രയേൽ ഈസ് എ ഫാക്റ്റ്. പാലസ്തീൻ അറബ് ജനതയും ഒരു യാഥാർത്ഥ്യമാണെന്ന് അദ്ദേഹത്തിനറിയാം. രണ്ടു കൂട്ടരും സഹവർത്തിത്വത്തോടെ പുലരണമെന്നാണ് നെഹ്റു ആഗ്രഹിച്ചത്. ഇന്ന് രാജ്യങ്ങളുടെ ഭൂപടങ്ങൾക്ക് നെഹ്റുവിൻ്റെയും ഐൻസ്റ്റീൻ്റെയും കാലത്തേക്കാൾ വലിയ മാറ്റമുണ്ട്. എന്നാലും സമാധാനത്തിന് വേണ്ടിയുള്ള ഏതൊരു വാക്കിനും എല്ലാ കാലത്തും മൂല്യമുണ്ട്. ജൂതന്മാരെ അവിടെ നിന്ന് ഉന്മൂലം ചെയ്യണമെന്ന് പറയാനോ പാലസ്തീനികളെ അവരുടെ മണ്ണിൽ അടിമകളാക്കണമെന്ന് പറയാനോ നാം ഒരുപെട്ടുകൂടുക. പാലസ്തീനികൾ ഇനി എങ്ങോട്ട് പോകണം? അവിടെ കലാകാലങ്ങളായി ഇപ്പോൾ ജീവിച്ചു വരുന്ന ഇസ്രയേലികൾ, ജൂതന്മാരിനി എങ്ങോട്ട് പോകണം? അവർക്കിടയിൽ വംശവരെ കത്തിച്ചും മിസൈൽ വിക്ഷേപിച്ചും നരനായാട്ടുകൾ നടത്തുന്നവരുടെ രാഷ്ട്രീയവും വംശീയവുമായ ഭ്രാന്തുകളോടൊപ്പമല്ല, ഭൂമിയിൽ ജീവിക്കാനുള്ള മനുഷ്യൻ്റെ അവകാശത്തോടൊപ്പമാണ്, സമാധാനത്തോടൊപ്പമാണ് ലോകം നിൽക്കേണ്ടത്. പാലസ്തീൻ്റെ ജനതയ്ക്ക് നീതി കിട്ടണം, ഒപ്പം ഇസ്രയേലിനെ ആ മണ്ണിൽ നിന്ന് അടിച്ചോടിക്കണമെന്ന് കൂടി പറയാൻ നാം ഒരുപെട്ടുകൂടാ. അപ്പോൾ ഇസ്രയേലിനെയും പാലസ്തീനെയും രണ്ടു യാഥാർത്ഥ്യങ്ങളായിട്ട് സ്വീകരിക്കുകയാണ് ജനാധിപത്യത്തിൻ്റെ വഴി. സമാധാനത്തെക്കുറിച്ച് ലോകം ഉറക്കെ സംസാരിക്കുകയാണ് വേണ്ടത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.